ഓക്കെ ഗൈസ് അപ്പോൾ കഴിഞ്ഞ ഈ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ ഗ്രാനിയില്ലേ ഗ്രാനി നൈസായിട്ട് നമ്മളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ മാത്രമല്ല ഷിൻചാനും പിൻചാനും കിഡ്നാപ്പ് ചെയ്തു എന്നിട്ട് ഗ്രാനിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നമ്മൾ എന്നിട്ട് എങ്ങനെയൊക്കെയോ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഷിൻചാനും പിൻചാനിയും ഗ്രാനി വേറെ ഏതൊരു വീട്ടിലേക്ക് കൊണ്ടുപോയേ അവിടെ എന്താണോ സംഭവിച്ചിട്ടുണ്ടാവുക എന്നിട്ടായാലും നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എടാ ഷിൻചാനെ പിൻചാനെ എന്നാലും എന്താണ് നിങ്ങളെ നിങ്ങളെ ഗ്രാനി കിഡ്നാപ്പ് എനിക്കറിയാം കൊണ്ടുപോയേ അയ്യോ അണ്ണാ ഒന്നും പറയണ്ട ഗ്രാനി നമ്മളെ കിഡ്നാപ്പ് ചെയ്തു എന്നിട്ട് ഏതൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി അത് പക്ഷെ വലിയൊരു വീടായിരുന്നു ആ വീടിന്റെ ഇടയിലെ ഒരു മെട്രോന്റെ സ്റ്റേഷനൊക്കെ ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ആ ട്രെയിൻ ട്രെയിനടുത്ത് രക്ഷപ്പെടാന്ന് പക്ഷെ എനിക്ക് വലിയ കാര്യായിട്ട് ട്രെയിൻ ഒന്നും ഓടിക്കാനറിയില്ല അതുകൊണ്ട് ഗേറ്റ് വഴി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു ക്ഷൻചാന്റെ കാര്യം അപ്പൊ അങ്ങനെയാ പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല എന്നെ ഗ്രാനി വേറെ വീട്ടിലേക്ക് കൊണ്ടുപോയ ആ വീട്ടിലാണെങ്കിലേ വല്യൊരു എട്ടുകാലിണ്ട് നമ്മളെന്നിട്ട് എങ്ങനെയൊക്കെയോ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ വീട്ടില് ആരും ഇണ്ടായിരുന്നില്ല വീട്ടിലാരും കാരണം ഗ്രാനി നമ്മടെ വീട്ടിലാ നമ്മടെ വീട്ടിൽ നിന്ന് പോയോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ ചോപ്പ് എവിടെയാണാവോ ചോപ്പ് എങ്ങോട്ട് ഓടിപ്പോ

ഒരു മിനിറ്റ് അടിയിൽ എന്ത് സംഭവുണ്ട് ആ ഇത് കൊള്ളാലോ നമുക്കിവിടെ ലോക്പിക്ക് കിട്ടി നമുക്കിനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കി നോക്കാം ഇതെന്ത് തുറക്കാത്ത ഓക്കെ ഇതങ്ങനെ ഓപ്പൺ കാണു എങ്ങോട്ടേക്കാ പോവ ഇത് ഏതാ സ്ഥലം ഇതെന്തിട്ടണവോ ഇവിടെ ഒരു വഴിയുണ്ട് നമുക്ക് ഇദ്ദേ ഇറങ്ങി പോവാം

ഇത് വെച്ചിട്ട് ഞാനെന്ത് ആ എന്താണോ നമുക്ക് പറ്റി ആ ട്രെയിനെടുത്ത് രക്ഷപ്പെടാം അതായിരിക്കും നല്ലത് എനിക്ക് പക്ഷെ ട്രെയിൻ ഓടിക്കാനായിട്ട് അറിയില്ല ട്രെയിൻ എടുക്കണ ഏയ് അത് വേണ്ട ആ ട്രെയിനില്ലേ എങ്ങോട്ടൊക്കെയാണോ കൊണ്ടുപോവാ അതെനിക്ക് അറിയില്ല എനിക്ക് ആയിട്ട് ഫ്രാങ്ക്ലിന്റെ അടുത്തേക്ക് എത്തണം ഇതെന്തത് ബ്രിഡ്ജ് ക്രാങ്കാ ഇതുകൊണ്ട് ഞാൻ എന്തു ആ എന്തുണവോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇണ്ടി ബേറാ ആ ഇത് കൊള്ളാലോ പറ്റി ഇത് വീട്ടിലേക്ക് കൊണ്ടുപോവാലി വേണ്ട ഈ ടെഡി ബേറമ്മേ നിറച്ച് അഴുക്ക ഇത് വേണ്ട ഇവിടെ ഒരു ലോക്കറുണ്ട് അത് തുറക്കാനായിട്ട് താക്കോൽ വേണം എന്റെ കയ്യിൽ താക്കോലില്ല ഇത് പിന്നെ കക്കൂസം തോന്നുന്നുണ്ട് ഒന്ന് ഫ്ലഷ് അടിക്ക നാറായിട്ട് നിക്കാൻ പറ്റണല്ലേ ഓ ഈ വീടിന്റെ മേലയ്ക്കും നമുക്ക് കേറാൻ പറ്റും ഇവിടെ ഒരു കാക്കയുണ്ടല്ലോ ഇതേ താക്കോല് ഈ കാക്ക പക്ഷെ എടുക്കാനായിട്ട് സമ്മതിക്കണില്ലേ ആ എന്താണോ അയശ്ശേരി ഇവിടെ ഒരു വഴിയുണ്ടാ ഇത് കൊള്ളാലോ ഹായ് ഇവിടെ ഒരു തൊട്ടില് ഈ പാവനെ ഇതിലിട്ടോ ഒന്നിട്ടോക്ക അയ്യോ ഇതൊന്നിത് പ്രേതം ഞാനാ പാവില്ലേ തൊട്ടിലിമ്മ കിട്ടുള്ളൂ ഇതേ പ്രേതം വന്നേക്കണ് അത് പക്ഷെ നമ്മൾ ഒന്നും ചെയ്തില്ല ഇതൊന്തിട്ടാ സേഫ് കിയ ഇവിടെ പിന്നീട് സംഭവിക്കണേ ആ പ്രേതം നമുക്ക് താക്കോല് തന്നിട്ട് പോയി ഇത് പക്ഷേ ആ ലോക്കറിന്റെ താക്കല നേരത്തെ ഒരു ലോക്കർ കണ്ടില്ലേ അത് ഇവിടെ ഉള്ള ഇതിന്റെ അർത്ഥം എന്താ ട്രെയിൻ കീയ ഓ എനിക്ക് ഇവിടെ ട്രെയിനിന്റെ കീ കിട്ടി എനിക്ക് പക്ഷെ ട്രെയിൻ ഓടിക്കാനായിട്ട് അറിയില്ല അതാ പ്രശ്നം ഞാൻ പിന്നെ കാറും ബൈക്കും ജീപ്പും ബസ്സും ലോറിയൊക്കെ ഓടിച്ചിട്ടുണ്ട് ഈ ട്രെയിന് മാത്രം ഞാൻ ഓടിച്ചിട്ടില്ല ട്രെയിൻ മാത്രല്ല പ്ലെയിനും കൂടി ഞാൻ വിടിച്ചിട്ടില്ലേ ഒരു മിനിറ്റ് ഇവിടെ നമുക്കേ ഒരു വെപ്പം കിട്ടി ഇതാ മറ്റേ സ്ലിങ് ഷോട്ടാ പണ്ട് മാങ്ങ എറിഞ്ഞ് പൊട്ടിക്കാനായിട്ട് ഈ സാധനം ഉപയോഗിക്കാറുണ്ട് ഇതിന് നമുക്ക് കല്ല വേണ്ട കല്ല പിന്നെ ഇവിടെ പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഒരു മിനിറ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ഇവിടെ ഒരു വഴിയുണ്ട് ഈ പാലല്ലേ ഈ പാലം എങ്ങനെയെങ്കിലും താഴ്ത്തണം എന്നാലേ നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈ ഗ്ലാസ് നമുക്ക് പൊളിച്ചോക്കിയാലോ അതിനു മുൻപേ ഇതിന് കൂടി തീർത്തണം ഇത് കുറെ നേരമായിട്ട് ശല്യം ചെയ്യാ പിടിച്ചോ ഓക്കേ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെ ഒരു തീരുമാനം ആയിക്കാണ് ഇതിൻ്റെ അകത്ത് എന്തിട്ടുള്ള ഒരു അലമാരി ഉണ്ട് ഫ്യൂസാ നമുക്ക് ഫ്യൂസ് കിട്ടി അടിയിൽ നിന്ന് എനിക്ക് ക്രോബാറും കിട്ടി ഈ ബോക്സ് തുറക്കാൻ പറ്റോ ഇതിൻ്റെ അകത്ത് ഒരു ഉണ്ട് അത് ജനറേറ്റർ കേബിളാ ആ പിന്നെ മേലെ ഒരു കാക്ക ഉണ്ടായിരുന്നില്ലേ ആ കാക്കേനെ നമുക്ക് ഓടിക്കണം എന്നാലേ ആ താക്കോല് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ കാക്ക നമുക്ക് താക്കോല് തരില്ല ആ കാക്ക പിന്നെ ചിമ്മിണിയുടെ മേലെ ഇരിക്കണേ അതുകൊണ്ട് കുഴപ്പമില്ല ആ ചിമ്മണിയുടെ അടിയിൽ ഒന്ന് തീയതിച്ചാ മതി അന്നേരം ആ കാക്ക ഓടിപ്പോക്കോളൂ സോറി പറന്ന് പോക്കോളൂ ഓക്കേ ഇവിടെ ഞാൻ കത്തിച്ചേക്കാണ് ആ കാക്ക ഇനി പോയോ എന്ന് നമുക്ക് നോക്കി നോക്കാം പോയാ മതിയായിരുന്നു ലെറ്റ്സ് ഗോ ആ കാക്ക അങ്ങനെ പോയിക്കണട്ടാ ഇത് പക്ഷെ ഷെഡിന്റെ കീയാ ഇവിടെ ഒരു ഷെഡുണ്ട് നമുക്കിത് തുറന്നു നോക്കാം ഇവിടെ ഒരു ആക്സിലേറ്റർ ഇരിക്കണ്ട് ഏയ് ഇത് ജനറേറ്റർ ജനറേറ്ററല്ലേ ഒരു മിനിറ്റ് നേരത്തെ നമുക്ക് ഒരു കേബിള് കിട്ടിയിട്ടുണ്ടായിരുന്നു ജനറേറ്റർ കേബിള് അത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം ഓക്കെ ഇപ്പൊ ജനറേറ്റർ വർക്ക് ആയിട്ടാ ഈ വീട്ടിലപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ലേ നമ്മൾ എന്തിനാ ജനറേറ്റർ ഓൺ ആക്കിയത് ആ എന്താണോ പിന്നെ നമുക്ക് ഫ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഫ്യൂസ് ഇവിടെ വെച്ച് കൊടുക്കാം അന്നേരം ആ ഗേറ്റ് അൺലോക്ക് ആയി ഇനി നമുക്കേ അടിയിൽ നിന്ന് ഒരു സാധനം എടുക്കാം ഒരു സാധനം ഇത് വെച്ചിട്ട് നമുക്ക് ആ പാലം താഴ്ത്താൻ പറ്റും ഇതപ്പോലെ തന്നെ നോക്കി വക്കേ ആ പാലം അങ്ങനെ അടിയിലേക്ക് വന്നേക്കാണ് ഈ ഗേറ്റും കൂടി ഓപ്പൺ ആയി നമുക്കപ്പോ ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഇനി ഒന്നും നോക്കണ്ട അപ്പോ എടാ ഷിൻചാനേ എന്നാലും ആ ട്രെയിനില്ലേ അത് എടുക്കാണ്ട് ഇരുന്നത് നന്നായി പറയാൻ പറ്റില്ല ആ ട്രെയിന് എങ്ങോട്ടേക്കാണ് പൂവുണ്ടാവ അല്ല പിന്നെ നിന്റെ അടുത്ത് എന്താ സംഭവിച്ച എന്തോ എട്ടുകാലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ ഒരു മിനിറ്റ് ഇത് ഏതാ സ്ഥലം എനിക്കറിയില്ല ഇവിടെ താക്കോല് വലുതുണ്ടാ ലീവ് ദിസ് ഹൗസ് അത് എനിക്കറിയാം നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എനിക്ക് ഫ്രാങ്ക്ലിൻ അണ്ണനെ കാണണം ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനാ അണ്ണൻ എവിടെയാ ഈ വീട്ടിലെനിക്ക് ആരും കാണാല്ലോ ഇതിപ്പിന്നെ കക്കൂസാന്ന് തോന്നുന്നുണ്ട് ആ കക്കൂസ് തന്നെയാ വില വൃത്തിയൊന്നില്ലേ പക്ഷെ എനിക്ക് ഒരു കാറിന്റെ താക്കോല് കിട്ടി അതും ക്ലോസ് ഒരു മിനിറ്റ് ഇവിടെ ഒരു ഡോർ ഉണ്ട് ഇതാ തോന്നുന്നുണ്ട് പുറത്തേക്ക് പോവാനുള്ള വഴി ഐ വിൽ ബി ബാക്ക് സൂൺ ഇതെന്തത് തുറക്കാൻ പറ്റണില്ലല്ലോ നമുക്ക് എന്തോ കീ വേണന്ന് കീ വേണം കോഡ് വേണം ചിറ്റിക വേണം ഇതെന്തത് ഈ വാതിലപ്പോ ഇങ്ങനെ തുറക്ക അത് തുറന്നാലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എനിക്ക് പിന്നെ ഒരു തണ്ണിമത്തൻ കിട്ടി ഈ തണ്ണിമത്തന്റെ അകത്ത് എന്തോ ഉണ്ടെന്നാ പറയണേ അതെന്താണെന്ന് എനിക്ക് അറിയില്ലേ ഇവിടെ പിന്നെ അടുക്കളയിലെ വേറെ ഒന്നുമില്ല ഈ തണ്ണിമത്തനെ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം എന്തുട്ടാ കിട്ട ആ ഒരു താക്കോല് കിട്ടി ആ താക്കോല് കിട്ടില്ല ഇനിയിപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ പറ്റോ ഏയ് എനിക്ക് തോന്നണില്ല ഏയ് രക്ഷപ്പെടാൻ പറ്റില്ലേ ഒരു താക്കോലല്ല നമുക്ക് മൂന്നാല് താക്കോല് വേണം അതിൽ ഒരെണ്ണം നമ്പർ ലോക്ക രണ്ട് താക്കോല് ഒരു നമ്പർ ലോക്ക് ഓക്കെ ഇവിടെ നിന്ന് എനിക്ക് ഒരു ചിറ്റി കിട്ടിണ്ട് ഈ പലകിലേ നമുക്കത് പൊളിച്ചളയാം ഓക്കെ അതും കൂടി തുറന്നേക്കാണ് ഇനി എന്തിട്ടാ വേണ്ട ആ എനിക്കിവിടെ കട്ടിങ് പ്ലയറസ് കിട്ടിയിട്ടാ ഈ വയർ നമുക്ക് വെട്ടാം പിന്നെ അടിയിലും ഒരു സ്ഥലത്ത് വെട്ടാണ്ട് ആ ഇവിടെയും കൂടി അങ്ങ് വെട്ടാം ഇവിടെ ഒരു ചെറിയ റൂം ഉണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഓക്കേ എനിക്കിവിടെ നിന്ന് കോഡ് കിട്ടിയിട്ടാ ആ കോഡ് നമുക്ക് നോക്കാം അങ്ങനെ അതും കൂടി അൺലോക്ക് ആയിക്കാണ് നമുക്കിനി ഒരു താക്കോലും കൂടിയും വേണം ടോട്ടൽ രണ്ട് താക്കോലാ വേണ്ടേ അതിൽ ഒരെണ്ണം കിട്ടി ഒരെണ്ണം കണ്ടുപിടിക്കണം ഇത് ഏതാ സ്ഥലം ഇവിടെ ഉണ്ട് എനിക്ക് എനിക്കതിന്റെ വല കാണാനുണ്ട് ഒരു മിനിറ്റ് ട്ടാ അതെ അവിടെ ഒരു എട്ടുകാലിണ്ട് അത് നമ്മളെ കണ്ടിട്ടില്ലെന്ന തോന്നണേ അഥവാ അത് നമ്മളെ കണ്ടാ പിന്നെ പണിപ്പാളും അത് വലിയൊരു എട്ടുകാലിയാ അവിടെ പിന്നെ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് അമർത്താണെങ്കി ആ എട്ടുകാലിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആ ഡോറല്ലേ ആ താഴത്തേക്ക് അടയും നമുക്ക് പക്ഷെ അവിടെ പോയിട്ട് സ്വച്ഛം മറത്താൻ പറ്റില്ല ആ എനിക്കൊരു ഐഡിയ ഉണ്ട് ആ ഐഡിയ വർക്കാവും എന്ന് വിചാരിക്കണു ഇവിടെ ഒരു വെപ്പൺ ഉണ്ടായിരുന്നു ഈ വെപ്പൺ എടുത്ത് അങ്ങോട്ടേക്ക് വിട്ടുനോക്കാം അയ്യോ ഇതിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ ആ നിക്ക് നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം ഇപ്രാവശ്യം ചിലപ്പോൾ ആവും. ഏയ് ഇതപ്പോഴും open ആയില്ലല്ലോ എൻറെ കൈല്ലേ ഒരു ഇറച്ചിയുടെ കഷ്ണണ്ട് ഈ എട്ടുകാലി ഇറച്ചി കഴിക്കോന്ന് എനിക്ക് അറിയില്ലേ നമുക്കത് ഇവിടെ വെച്ചോക്കാം അയ്യോ ഓ അത് അങ്ങോട്ടേക്ക് പോയിട്ടാ ഇതിന്റെ അത്തുനിന്ന് എനിക്ക് ഒരു കീ കിട്ടി അത് പക്ഷെ പ്ലേ ഹൌസ് കീയാ ഓക്കെ ഈ പ്ലേ ഹൌസും കൂടി ഞാൻ അൺലോക്ക് ചെയ്തേക്കാണ് ഇവിടെ നമുക്ക് എന്തോ വെക്കണല്ലോ നിക്ക് ഈ കബോഡിലേ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു നമുക്ക് ഇത് വെച്ചോക്കാം ആ ഇതേപോലത്തെ രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുട്ടാ എനിക്കിവിടെ നിന്ന് ഒരു താക്കോല് കിട്ടി ഇത് പാറ്റിലൊക്കെയാ ഇനിയിപ്പോ നമുക്ക് ആ ഡോറില്ലേ അത് ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു നമുക്കൊന്ന് നോക്കി വയ്ക്കാം ഇതന്നെ ഇല്ലേ ആ ഇത് ഇനി നമുക്ക് ഈ മാസ്റ്റർ കീ എടുക്കാം എന്നിട്ട് ഓപ്പൺ ആക്കാം ലെറ്റ്സ് ഗോ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ അത് മതി എനിക്ക് ആകെ വലിയ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം എന്തിനാ വീട്ടിലേക്ക് പോണേ വീട്ടിൽ ഉണ്ടാവില്ലേ ആ എന്റെ എന്റെ കയ്യിലേ ഇരിക്കുന്നുണ്ട് അത് വെച്ചിട്ട് വണ്ടി പോലും ഞാൻ പുതിയ വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ലംബോർഗിനി ഉറൂസ് നിങ്ങൾക്ക് സർപ്രൈസായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചതാ ആ വണ്ടി ഇപ്പൊ ആരും അടിച്ചു മാറ്റി ആ ഹേ എന്തെങ്കിലും ഓട്ടെ വണ്ടിയല്ലേ നമുക്ക് വേറെ മേടിക്കാം നമ്മുടെ വീട്ടിൽ പിന്നെ കറണ്ട് വന്നു കേട്ടാ നേരത്തെ കറണ്ട് ഉണ്ടായിരുന്നില്ല അല്ല ഈ ചോപ്പ എവിടെയാണ് എടാ ചോപ്പേ നീ ഇവിടെ ഇണ്ടായിരുന്നു അല്ലേ നീ അങ്ങോട്ടേക്കാ പോയേ അത് പിന്നെ ഇവിടെ നേരത്തെ കറണ്ട് പോയിണ്ടായിരുന്നു കറണ്ട് പോയി നേരത്തെ എന്തോ സൗണ്ട് കേക്കാണ്ട് ഏതൊരു അമ്മച്ചി ചിരിക്കണ സൗണ്ട് എനിക്ക് പേടിയിട്ട് ഞാൻ ഓടിപ്പോയി അല്ല നിങ്ങൾ എങ്ങോട്ടേക്ക് പോയേ നമ്മളാ നമ്മൾ വെറുതെ കറങ്ങാൻ പോയതാ ജസ്റ്റ് മൗണ്ട് ചിലാഡ് വരെ പോയിട്ട് വന്നു അത്രയുള്ളോ ഓ ഈ ചോപ്പ് ഒന്നും അറിഞ്ഞിട്ടില്ല ട്ടാ തൽക്കാലം അറിയാണ്ട് ഇരിക്കണതാ നല്ലത്